ഇന്ന് മമ്മിയുടെ ഹാപ്പി ബർത്ത്ഡേ. മമ്മിക്ക് ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ മമ്മി എന്ന് പറ. പറ ചോക്ലേറ്റോ? ചോക്ലേറ്റ് തരാം. ഹാപ്പി ബർത്ത്ഡേ മമ്മി എന്ന് പറയേ. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഏതാ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 11-ാം തീയതിയാണ് കേട്ടോ. അന്ന് നമ്മുടെ മോൻ ആദ്യമായിട്ട് സ്കൂൾ ബസ്സിൽ കൂടി പോകുന്ന ദിവസമായിരുന്നു. അപ്പോൾ അവനെ ഞാൻ റെഡിയായിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഓ റെഡിയാക്കാൻ തന്നെയാണ് നല്ല പാട്. ഞാൻ കഴിഞ്ഞ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതെ, അവൻ റെഡിയായിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് റെഡിയായൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതേ പുറത്ത് വന്നിരിക്കുകയാണ്. അവൻ വണ്ടിയുടെ ടയർ നോക്കിയിട്ട് ടയർ പൊട്ടിപ്പോയെന്നോ പൊട്ടുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് നിൽക്കേണ്ടത്. കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് രാവിലെ 7:30 കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു. തിരിച്ചു വരുമ്പോഴാണ് ഇവരെ പിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവൻ നമ്മുടെ വീടിൻ്റെ അടുത്താണ് സ്കൂൾ, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ്. അവൻ്റെ സ്കൂൾ ബസ് ഇതേ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സ്കൂൾ ബസ്സിൽ ആദ്യമായിട്ട് കയറി പോകാനിട്ട് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം അവിടെ ഇരുന്നിട്ടൊന്ന് നോക്കി കേട്ടോ. ആ നോട്ടത്തിൽ മനസ്സിലാവും എന്തോ വേറെന്തോ ആണ് പ്രതീക്ഷിച്ചത്. ആദ്യം എനിക്ക് തോന്നുന്നു ഞാനും കൂടി പോകുമെന്ന് വിചാരിച്ചാണ്. എന്താ ആദ്യത്തെ ഒരു നോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പോലെ ഒരു നോട്ടമായിരുന്നു. അയ്യോ എന്നുള്ള പിന്നീട് അവൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് നെയ്യാറ്റിങ്കരയിലോട്ട് എന്നെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ ഞാൻ ടീഷർട്ടാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ടീഷർട്ടൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോയി കേട്ടോ. ഇന്ന് ഈ ബർത്ത്ഡേക്ക് എനിക്ക് കുറേ ഡ്രസ്സ് കിട്ടി കേട്ടോ. കുറേ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മമ്മി 2 ഡ്രസ്സ് എടുത്തു തന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 1 ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് ബർത്ത്ഡേക്ക് മമ്മി എടുത്ത് തന്നതാണ്. പിന്നെ വേറൊരു ടോപ്പ് കൂടി മമ്മി എടുത്തു തന്നു. പിന്നെ പപ്പയൊരു ടോപ്പ് എടുത്തു തന്നു. പിന്നെ ഇവർ ഫ്രണ്ട്സാണ് ഈ 2 ടീഷർട്ട് എടുത്തുതന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉച്ചയ്ക്ക് ഇറാനിയിൽ കഴിക്കാനായിട്ട് വന്നു. കാര്യമായിട്ടൊന്നും കഴിച്ചൊന്നുമില്ല, എന്താണെന്നുള്ളത് കാണിച്ചു തരാം. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ട് കേട്ടോ. ക്ലാസ്സിന് പോകണമായിരുന്നു, രാവിലെ ഉണ്ടായിരുന്നു. പക്ഷേ മോൻ്റെ കാര്യം സ്കൂൾ ബസ്സിൻ്റെ കാര്യം ഒന്നും സെറ്റായില്ലായിരുന്നു. അപ്പോൾ അത് എന്താണെന്നാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കഴിച്ചത് ചപ്പാത്തി, ഗ്രീൻ പീസ്. ഞാൻ വെജാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസും ആയിരുന്നു ഞാൻ കഴിച്ചത്. അച്ഛൻ ബീഫ് കൂടെ വാങ്ങി കേട്ടോ. സംഭവം ഇത്രയാണ് നമ്മളൊന്ന് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അച്ഛൻ്റെ ഒരു സംഭവം എനിക്ക് പറഞ്ഞു കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അത് ഈ തണൽ വരുന്നതുകൊണ്ട് ഞാനിത്, നമ്മൾ തണൽ വരും പോവും, പക്ഷേ അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യമൊന്നും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അച്ഛനാണ് ഇന്ന് കാണിക്കുന്നത്. അങ്ങ് ദൂരെ നിന്ന് തണലിങ്ങനെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുന്നത് കണ്ടു. പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പോകും. സത്യം പറഞ്ഞാൽ അത് ആ ഒരു സംഭവം ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. എനിക്ക് അതിശയമായിരുന്നു. നിങ്ങൾക്കൊക്കെ അത് നേരത്തെ അറിയാമായിരിക്കും, പക്ഷെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതൊരു അതിശയമായിരുന്നു കേട്ടോ. ശരിക്കും മേഘം വരുമ്പോഴാണ് ഇങ്ങനെ തണൽ കിട്ടുന്നതെന്നൊക്കെ നമുക്ക് അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഞാനത് കാര്യമായിട്ട് അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും പുതിയൊരു കാര്യം കൂടി ഞാൻ കണ്ടു കേട്ടോ. അച്ഛൻ്റെ മമ്മിയാണ് ഇത് അച്ഛന് പറഞ്ഞു കൊടുത്തത്, കാണിച്ചു കൊടുത്തതെന്നൊക്കെ അച്ഛന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഉച്ചയ്ക്കുള്ള ഐലൻഡിലാണ് ഞാൻ പോകാൻ വേണ്ടി നിന്നത് കേട്ടോ, കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ്സിന്. ട്രെയിൻ ഒത്തിരി ലേറ്റായിരുന്നു. ശരിക്കും 11:30 വരേണ്ട ട്രെയിനാണ്.
ട്രെയിൻ വന്നപ്പോൾ 12:30 കഴിഞ്ഞു കേട്ടോ, 12:40, 45 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ലേറ്റ് ആയിരുന്നു. പിന്നെ ക്ലാസ് എനിക്ക് 2 മണിക്ക് കയറിയാൽ മതി, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇതേ ട്രെയിനൊക്കെ വന്ന് നമ്മൾ കയറി പോവാണ് കേട്ടോ. ഇപ്പം റെയിൽവേ സ്റ്റേഷനെത്തി നടന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടുള്ളതാണ് എടുത്തത് കേട്ടോ. ഞാൻ വൈകിട്ട് ജിമ്മിൽ വന്ന സമയത്താണ്. അപ്പം ഇന്ന് മോനെയും കൂടി ഞാൻ കൊണ്ടുവന്നു. അപ്പം ഇന്ന് ചെസ്റ്റ് വർക്കൗട്ടായിരുന്നു കേട്ടോ. ട്യൂസ്ഡേ ആണ് ചെസ്റ്റ് വർക്കൗട്ടായിരുന്നു. ഞാൻ മൺഡേ വന്നിട്ടില്ലായിരുന്നു. എനിക്കിപ്പോൾ ഇതേ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ജലദോഷമുണ്ട്. പിന്നെ കുറേ നാളായി തുമ്മലൊക്കെ കുറവായിട്ടിരുന്നതാണ്. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. കുറച്ച് ദിവസമായിട്ട് തുമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ നിങ്ങളങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ മോനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എൻ്റെ ജിമ്മിൽ വരാൻ. ഈ ഡമ്പലൊക്കെ എടുക്കുകയും പിന്നെ ഇതുപോലെ ചാടിച്ചാടി ഓടി ഒക്കെയാണ് അവൻ്റെ പരിപാടി. അവൻ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അവൻ നന്നായിട്ട് വേർത്തിട്ടുണ്ടാവും. ഭയങ്കരമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് അവൻ ഇവിടെ നിന്ന് പോകുന്നത്. കുറേ നാളായി ഞാൻ അവനെ കൊണ്ടുവന്നിട്ട്, കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് കൊണ്ടുവരുന്നത് കേട്ടോ. എന്നും കൊണ്ടുവരാനായിട്ട് പിണങ്ങാറുണ്ട്, ഞാനങ്ങനെ കൊണ്ടുവരാറില്ല. കാര്യം വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഈ വെയിറ്റിനിടയിലൊക്കെ അവൻ വന്ന് കയറും. അപ്പം അത് പേടിച്ചിട്ട് ഞാനങ്ങനെ കൊണ്ടുവരാറില്ലായിരുന്നു. പിന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടെ അല്ലേന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ ചാടിച്ചാടി കളിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്കൊക്കെ വാങ്ങിയിട്ട് അവൻ ഇങ്ങനെ ജിമ്മിൽ വന്നിട്ട് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇന്ന് അവൻ പറയുമായിരുന്നു, മമ്മി കേക്ക് ഞാൻ കട്ട് ചെയ്യാം മമ്മി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. അവൻ്റെ ആ സന്തോഷം കണ്ടോ, അവൻ്റെ സന്തോഷം നിങ്ങൾക്ക് മുഖത്തറിയാൻ പറ്റും. ഇപ്പോൾ വലുതായപ്പോഴത്തേക്ക് അവനിങ്ങനെ കേക്ക് കട്ടിയാണ്, ബർത്ത്ഡേ ആണ്, ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ അറിവായി കേട്ടോ. അവന് 3 വയസ്സിലുള്ള കേക്ക് കട്ടിങ്ങിനെ പോലും അവൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് നിന്നത്. അവനാണെങ്കിൽ ഭയങ്കര പിണക്കമായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കാണ്ട്. ഇത് ഇപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ ഒരു പിണക്കം ഇല്ലാണ്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പം ഇതാണ് ഞാൻ പോകുന്ന ജിമ്മിൽ ജിമ്മിലൊക്കെ ഉള്ളവരാണ് കേട്ടോ. അപ്പം ഇവരും 3 പേരും ട്രെയിനേഴ്സാണ്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫേഷ്യലായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് എല്ലാവരും കുളിപ്പിച്ച്, ഇന്ന് എല്ലാവരും എന്നെ കുളിപ്പിച്ച് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞത് അവൻ അവൻ്റെ പരിപാടി ഇതാണ് കേട്ടോ. ഇത് ട്രെഡ്മില് കറണ്ടിൽ ഓടുന്നതാണ്. ഇവനാണെങ്കിൽ അതങ്ങനെ തള്ളി നിൽക്കും, പിന്നെ ഇതിൽ ഇങ്ങനെ ഇരുന്ന് കറങ്ങും. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് മമ്മി എടുത്ത് തന്ന ഒരു ഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് മമ്മി എടുത്ത് തന്ന സെക്കൻഡ് ഡ്രസ്സ്. പിന്നെ ഫ്രണ്ട്സ് എടുത്ത് തന്നതിൽ ഇതൊരു ടീഷർട്ട്, പിന്നെ ഇതുപോലെ തന്നെ ബ്ലാക്ക് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പ എടുത്ത് തന്നതിൻ്റെ ടോപ്പ് ആ സൈഡിൽ കാണുന്നുണ്ട്. അങ്ങനെ ഇത് ഞങ്ങളെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുത്തതാണ്. പിന്നെ സൂര്യ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫ്രണ്ട്. അവൾ അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവളും ഞാനുമായിട്ട് സെൽഫി എടുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.